അറിയുന്ന പോലെ ഈ മൊബൈൽ സംവിധാനങ്ങൾ മുഴുവൻ താറുമാറാവുന്ന ഒരവസ്ഥയുണ്ട്. ഇപ്പോൾ ആലീസ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ആലീസ് ആലീസ് പി ടി എയുടെ വൈസ് പ്രസിഡന്റ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ചൂരമലയിൽ വെണ്ണാർമല സ്കൂളിലെ പി ടി എയുടെ വൈസ് പ്രസിഡന്റ് ആണ് ആലീസ്. ആലീസ്, യഥാർത്ഥത്തിൽ സ്കൂളിന്റെ അവസ്ഥ എന്താണ്? സ്കൂള് ഇപ്പോ പിന്നെ നമുക്ക് വീഡിയോയിലൂടെ കണ്ടതാണ് അവിടുത്തെ പ്രദേശവാസികൾ അയച്ച. പിന്നെ അത് ഏകദേശം തകർന്ന രീതിയിലാണ് സ്കൂളിന്റെ പരിസരത്തൊക്കെ ഉള്ളത്. അതോടൊപ്പം നമ്മള് പിന്നെ മുണ്ടക്കയിലേക്ക് പ്രവേശിക്കുന്നത് പിന്നെ നമ്മുടെ സ്കൂളാണ്. ഇപ്പൊ അവിടെ പിന്നെ രക്ഷാപ്രവർത്തകർ എത്തിയെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് എസ്റ്റേറ്റ് പിന്നെ തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളാണ് അധികവും. അതില് പിന്നെ ഒക്കെ മണ്ണിനടിയിലാണ്. ഒരുപാട് ആളുകൾ അതിന്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുന്നുണ്ടെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ രാവിലെ ഉച്ചവരെ നമ്മൾ അതിൽ വിസിറ്റ് ചെയ്തതാണ്. ഒരുപാട് ആളുകൾ പിന്നെ എന്ത് പ്രശ്നം ഈ പാടിയിൽ ഈ ലയങ്ങളിലാണ് വന്ന് നിൽക്കാറുള്ളത്. വലിയ പ്രശ്നമുള്ള ഏരിയ അല്ലായിരുന്നു. എന്താണെങ്കിലും പിന്നെ പാടിയിൽ എല്ലാവരും ഒരുമിച്ച് കൂടലായിരുന്നു. അപ്പൊ അവിടെ അതൊക്കെയാണ് മണ്ണിനടിയിൽ ആയിട്ടുള്ളത് എന്നാണ് ഇപ്പോ നമുക്ക് അറിയാൻ സാധിച്ചത്. പിന്നെ അതിന്റെ തൊട്ട് മുകളിലാണ് മുസ്ലിം പള്ളി വരുന്നത്. മുസ്ലിം പള്ളി പിന്നെ ഇതിനു മുമ്പ് പുത്തുമല ദുരന്തം ഉണ്ടായപ്പോഴും ഇത് കഴിഞ്ഞ് മുണ്ടക്കൈ ഭാഗത്ത് തന്നെ ചെറിയ പിന്നെ സ്ലൈഡിംഗ് ഒക്കെ വന്നപ്പോഴും ആളുകളൊക്കെ അഭയം തേടിയത് മുസ്ലിം പള്ളിയിലും മദ്രസയിലുമായിരുന്നു. നമുക്കിനി മറ്റൊരു വാർത്തയിലേക്ക് പോകണം. പാലക്കാട് ആലത്തൂർ വിഴുമലയിൽ ഉരുൾപൊട്ടി. അടിവാരമായ കാട്ടുശ്ശേരി ഭാഗത്തേക്ക് കല്ലും മണ്ണും കുത്തിയൊലിച്ചിറങ്ങി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപകടത്തിന്റെ ദൃശ്യങ്ങൾ 24 ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ ഈ പാലക്കാടുണ്ടായ ഉരുൾപൊട്ടലിന്റെ ദൃശ്യങ്ങൾ തന്നെയാണ്. ആലത്തൂരിലാണ് ഉരുൾപൊട്ടിയിരിക്കുന്നത്. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുവെന്ന് നമുക്ക് വാർത്തകൾ ലഭിക്കുന്നു. ഇപ്പോൾ ആലത്തൂരിൽ നിന്ന് നിഖിൽ പ്രമേഷ് കൂടി നമുക്കൊപ്പം ചേരുന്നു. നിഖിൽ, പെട്ടെന്ന് എന്താണ് വിവരങ്ങൾ? എസ് കെ, പുത്തൂർ മേഖലയിലാണ് ഞാനുള്ളത്. ഇവിടെ ഏതാണ്ട് ഈ താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായി വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ഞാനുള്ള ഈ പ്രദേശമൊക്കെ ഇതൊരു റോഡാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇവിടെയൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്. ഇവിടെയുള്ള ആളുകളെല്ലാം ഇതിനെ തന്നെ ഒഴിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഇന്ന് രാവിലെ മുതലാണ് ഈ മേഖലയിലേക്ക് വെള്ളം കയറാൻ തുടങ്ങിയത്. പൂർണ്ണമായി ഇതിന് പുറകിലുള്ളൊരു കോളനി അടക്കം ഒറ്റപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഈ മലമ്പുഴ റോഡിലേക്കുള്ള കടക്കാംകുന്ന് പാലം ഇതിനോടകം തന്നെ അടച്ചു കഴിഞ്ഞു. കാരണം ആ പാലത്തിലൂടെ തന്നെ ഇപ്പോൾ വ്യാപകമായി വെള്ളം ഒഴുകി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ഈ ഉരുൾപൊട്ടൽ ദൃശ്യങ്ങൾ കാണാൻ കഴിഞ്ഞത് ആലത്തൂർ വിഴുമലയിലാണ്. മലയുടെ അടിവാരമായ കാട്ടുശ്ശേരി ഭാഗത്തേക്കാണ് മണ്ണും കല്ലും കുത്തിയൊലിച്ച് ഇറങ്ങിയിരിക്കുന്നത്. ആളപായം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഈ മേഖലയിലെല്ലാം തന്നെ ഇപ്പോൾ വെള്ളം ഇങ്ങനെ ഓരോ നിമിഷവും ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഡാമുകൾ തുറന്നുവിട്ട പശ്ചാത്തലത്തിൽ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം ഡാമുകളിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന ജലത്തിന്റെ രണ്ടളവ് കൂടുതൽ വെള്ളമാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് വൃഷ്ടി പ്രദേശങ്ങളിൽ അതിശക്തമായ മഴയുള്ളത് കൊണ്ട് തന്നെ വെള്ളം ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. ഈ മേഖല, ഇപ്പൊ ഞാനുള്ള ഈ മേഖലയിലൊക്കെ വെള്ളം ഇങ്ങനെ ജനവാസ മേഖലയിലേക്ക് കുത്തിയൊലിച്ച് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലുള്ള ആളുകളെല്ലാം തന്നെ ഇതിനോടകം തന്നെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. റെയിൽ ഗതാഗതത്തെയും ഇതിനോടകം തന്നെ അത് ബാധിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം ട്രാക്കുകൾ കടന്നു പോകുന്നതിന് സമീപത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് ഒറ്റപ്പാലത്തിനും ഷൊർണൂരിനും ഇടയിലുള്ള ഭാഗത്തിലൂടെ ഇപ്പോൾ ട്രെയിൻ വളരെ പതുക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വേഗത കുറച്ചാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തൃശൂർ പാലക്കാട് ദേശീയപാതയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ആലത്തൂർ സ്വാതി മേഖലയിലൊക്കെ തന്നെ കാര്യമായി ആ മേഖലകളിലേക്ക് വെള്ളം കയറുന്നതിനെ തുടർന്ന് യാത്രക്കാർ അനാവശ്യ യാത്രകളൊന്നും തന്നെ ഈ സമയത്ത് നടത്താൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം ജില്ലാ ഭരണകൂടം ഇതിനോടകം തന്നെ നൽകുന്നുണ്ട്. ഇവിടുത്തെ ആളുകളെ പരമാവധി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ആരും തന്നെ ഈ സുരക്ഷിതമല്ലാത്ത ഇടങ്ങളിൽ ഇനി തങ്ങരുത് എന്നുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞു. കാരണം അനിയന്ത്രിതമായി വെള്ളം ഇങ്ങനെ ജനവാസ മേഖലകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞത്. എന്തായാലും ഇതിപ്പോ 2018 പ്രളയത്തിലാണ് ഈ ഭാഗത്തെല്ലാം സുരക്ഷയും എടുക്കുക, വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക. ഇപ്പോൾ നേരത്തെ സംസാരിച്ച രേഷ്മ, 1000 ആളുകൾ ഒരു 13 പാടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന് പറഞ്ഞില്ലേ? ചൂരമലയിൽ അവിടെ നിന്ന് അവരുടെ രേഷ്മയുടെ വല്യച്ഛനാണ് കുടുങ്ങിക്കിടക്കുന്നത്. ആ വല്യച്ഛൻ മാധവനാണ്, അദ്ദേഹം ഇപ്പോൾ ടെലിഫോൺ അയച്ചിരുന്നു. മാധവൻ, 1000 ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് താങ്കളുടെ ബന്ധു രേഷ്മ നമ്മോട് പറഞ്ഞത്. എന്താണ് യഥാർത്ഥ വസ്തുത? അതെ, 1000 ഓക്കെ. അവരൊക്കെ സേഫ് ആണോ? ഈ മലയുടെ മുകളിൽ നിങ്ങൾ എത്ര മണിക്കൂറായി കുടുങ്ങിക്കിടക്കുകയാണ്? ഇന്നലെ രാത്രി 12 മുതൽ. നിങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണമോ കുടിക്കാൻ വെള്ളമോ ഒന്നുമില്ല? അല്ല, അവിടേക്ക് ഈ പറയുന്ന മലമുടിയിലേക്ക് വരാൻ വഴി ഓക്കെയാണോ? വഴിയില്ല. അപ്പൊ അതിന് ഈ 1000 പേരിൽ സ്ത്രീകളുണ്ടോ? സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ട്. ഓക്കെ, കുട്ടികൾക്ക് ഒന്നും ഭക്ഷണമൊന്നും ലഭിക്കുന്നില്ല? ഒന്നും ലഭിക്കുന്നില്ല, ഒന്നും പാകാനുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് പുറത്തേക്ക് സംസാരിച്ച് ഈ വിവരം അറിയിക്കാൻ കഴിഞ്ഞോ?
അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, എത്രയും പെട്ടെന്ന് അവിടെ ആളുകൾ വരും എന്ന് താങ്കൾ കരുതുക. മറ്റുള്ളവർ കൂടെ ഒരു ആത്മവിശ്വാസം പകർന്നു കൊടുക്കുക, അവരോട് സേഫ് ആയിരിക്കാൻ പറയുക. ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു. ശ്രീ മാധവനാണ് ടെലിഫോൺ ലൈനിൽ ചേർന്നത്. ഈ പറയുന്ന 13-ാം പാടിയിൽ 1000-ത്തോളം ആടുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും വലിയ ദുരന്തമാണ് ഇപ്പോൾ വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. കണ്ണീർ ഓർമ്മയായി വയനാടിലെ ഈ പ്രദേശങ്ങൾ മാറുകയാണ്. ഒരുപക്ഷെ പുത്തുമലയേക്കാളും വലിയ ദുരന്തമാണ് വയനാട്ടിൽ അരങ്ങേറിയിരിക്കുന്നത്. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ആശ്വാസകരമായ വാർത്ത, സൈന്യം വയനാട്ടിലേക്ക് എത്തിച്ചേരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഒരുപക്ഷെ സൈന്യം കയറുന്നതോടെ തീർച്ചയായിട്ടും വളരെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ വേഗം കൂട്ടാൻ കാരണമാകും. കാരണം ഇത്തരം ദുരന്ത സാഹചര്യങ്ങളിൽ ജോലിയെടുത്ത് വളരെ അഭിമാനപൂർവ്വമായുള്ള ഫലങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ സേന അവിടെ എത്തുന്നതോടെ കൂടുതൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്ന കാര്യം, ടൂറിസ്റ്റുകളായി വന്ന 2 ഡോക്ടേഴ്സിനെ കാണാനില്ല എന്നതാണ്. അതിലൊരു ഡോക്ടർ ഈ മേപ്പാടിയിലെ ആശുപത്രിയിലെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ വെന്റിലേറ്ററിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പ് ചേരുന്നു. സുർജിത്ത്, സൈന്യം അങ്ങോട്ട് നീങ്ങിയിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയുണ്ട്. സൈന്യം വരുന്നതോടെ ഈ അപകടം പിടിച്ച മേഖലകളിലേക്ക് കടന്നു കയറാൻ കഴിയും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ ആളുകളെ ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ, അതുപോലെ തന്നെ ഈ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിയിരിക്കുന്ന സംഭവങ്ങളൊക്കെ മാറ്റാൻ JCB കളൊക്കെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ ഈ മേഖലയിലേക്ക് സൈന്യം എത്തുന്നു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. കുറച്ചുകൂടി രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി വേഗത്തിലാക്കാൻ സൈനിക സംവിധാനം കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. ഒരുപാട് പേർ, അതായത് നാട്ടുകാരും പ്രദേശവാസികളുമായിട്ടുള്ള ആളുകൾ, വിവിധ സംഘടനാ പ്രവർത്തകർ, ഇവരെല്ലാം തന്നെ രക്ഷാപ്രവർത്തനത്തിൽ വളരെ സജീവമായി ജാഗരൂകരായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യമാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ജനപ്രതിനിധികളടക്കം ഇവിടേക്ക് ഇന്ന് പുലർച്ചെ മുതൽ ഇവിടെ തന്നെ ഉണ്ട്. അവരുടെ നേതൃത്വത്തിലെല്ലാം തന്നെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. സൈനികർ കൂടി എത്തുന്നതോടെ ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് കുറച്ചുകൂടി സുഗമമായ രീതിയിൽ എത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. മാത്രമല്ല ഈ റോഡ് ഇപ്പോൾ ക്ലിയർ ചെയ്യുകയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ റോഡ് ഈ അവിടെ എല്ലാം തന്നെ, അതായത് ഈ പുഴ ഗതി മാറി ഒഴുകുകയും ഈ മേഖലയിൽ പൂർണ്ണമായും ഈ കെട്ടിടങ്ങളെല്ലാം തന്നെ വെള്ളക്കെട്ടിൽ ആവുകയും മണ്ണ് ഇരച്ചു കയറുകയും പാറ അടക്കം ഇരച്ചു കയറുകയും ചെയ്യുന്ന സ്ഥിതിയാണ്. ഈ താഴ്ഭാഗത്ത് ചുവൽമലയുടെ സെൻട്രൽ ജംഗ്ഷൻ എന്ന് പറയുന്ന പ്രദേശത്ത്, അതായത് ഈ പാലത്തിന്റെ തൊട്ടടുത്ത്, തകർന്നുപോയ പാലത്തിന്റെ തൊട്ടടുത്ത് അങ്ങനെയായിരുന്നു. അവിടുത്തെ ആ റോഡാണ് ഇപ്പോൾ ക്ലിയർ ചെയ്തത്. അതിനുശേഷം ഒരുപക്ഷെ വടം അടക്കം കെട്ടിക്കൊണ്ട് ആ അപ്പുറത്തേക്ക് കടന്ന് അവിടെ രക്ഷാപ്രവർത്തനം നടത്താനുള്ള ഒരു ശ്രമമാകും ചിലപ്പോൾ നടക്കുന്നുണ്ടാവുക. കാലാവസ്ഥ പ്രതികൂലമാണ്, അതുകൊണ്ട് തന്നെ ഹെലികോപ്റ്റർ ഇറങ്ങുമോ എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. ഏത് സമയത്താണ് ഹെലികോപ്റ്റർ എത്തുക എന്നുള്ളത് ഈ ആളുകൾ എപ്പോഴും ചോദിക്കുന്നുണ്ട്. എന്താണ് ഹെലികോപ്റ്റർ വരാത്തതെന്ന് ആളുകൾ ചോദിക്കുന്നുണ്ട്. ഈ മുണ്ടക്കൈ ഭാഗത്തെ എത്രത്തോളം ഗുരുതരമാണ് സ്ഥിതി എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. ഈ മരങ്ങളെല്ലാം തന്നെ അറുത്ത് മുറിച്ച് മാറ്റി ഈ അതിനകത്ത് മൃതദേഹങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ഒരു കാര്യത്തിൽ ആശ്വാസകരമാണ്, എല്ലാവരും ആശങ്കപ്പെട്ടിരുന്നത് ഈ വെള്ളാർമല സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിച്ചിരുന്നു. ആ ക്യാമ്പിലെ ആളുകൾ പുലർച്ചെ ഇവിടെ നിന്ന് മാറിയത് വലിയ ആശ്വാസകരമായ കാര്യമാണ്. സൈനികർ കൂടി എത്തുന്നതോടെ ഈ രക്ഷാപ്രവർത്തനം കുറെ കൂടി വേഗത്തിലാകുമെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ദുരന്ത ഭൂമിയിലെ ചിത്രങ്ങൾ നമ്മളെ അമ്പരപ്പിക്കുന്നതും നടക്കുന്നതുമാണ് എന്ന കാര്യം തിരിച്ചറിയുന്നു ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണം വരുന്നു, അതിന് തത്സമയ പ്രതികരണമാണ്. എല്ലാം ഒരു സംഭവമായി മാറുന്നതിന് ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ കേട്ട വാർത്ത വളരെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ് സംശയം. മേപ്പാടിക്കടുത്ത് സംഭവിച്ചിരിക്കുന്നത് 3 ഗ്രാമങ്ങൾ അങ്ങനെ തന്നെ ഡിവാസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായതെന്നാണ് പ്രാഥമികമായിട്ട് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. ഇപ്പോൾ തന്നെ 10-24 പേരുടെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ബന്ധപ്പെട്ട അധികൃതരുമായിട്ട് ബന്ധപ്പെടുകയുണ്ടായി. ശ്രീ രാഹുൽ ഗാന്ധിയെ ആ വിവരം അറിയിച്ച ഉടനെ തന്നെ അദ്ദേഹം കേരള മുഖ്യമന്ത്രിയുമായിട്ട് ഫോണിൽ സംസാരിച്ചു. ആദ്യം വയനാട് കലക്ടറുമായിട്ട് സംസാരിച്ചു, അതിനുശേഷം കേരള മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചു. സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും അതിനെന്ത് സഹായം വേണമെങ്കിലും നൽകാൻ തയ്യാറാണെന്ന് വിവരം അറിയിക്കുകയും ചെയ്തു. അതിന് തുടർന്ന് അദ്ദേഹം സൈന്യത്തിൻ്റെ സഹായം തേടണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗുമായിട്ടും രാഹുൽ ഗാന്ധി സംസാരിച്ചു. രാഹുൽ ഗാന്ധി പൂർണ്ണമായിട്ടുള്ള എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും എല്ലാ ആളുകളും ഒത്തൊരുമിച്ച് കൂടി നിന്നുകൊണ്ട് ഈ ദുരന്തഭൂമിയിലെ സഹായഹസ്തവുമായി എത്തുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്.